ജീവിത സാഹചര്യങ്ങൾ കാരണം യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മുകേഷ് മോഹൻ രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന വലിയ സ്ഥാനത്തെത്തിയിട്ടും കടബാധ്യതകൾ ജീവിതത്തെ ഞെരുക്കുന്നു എന്ന് തുറന്നു പറഞ്ഞാണ് രാജി. നേതാവിന്റെ രാജി കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയാണ്. പൊതുജനങ്ങളിൽ താങ്കൾ നൽകുന്ന സന്ദേശം വലുതാണ്. അഴിമതിയുടെ കറപുരളാത്ത കൈകളാണ് താങ്കളുടേത് എന്നതിനും ഇതിലും വലിയ തെളിവില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിലെ പൊതുവികാരം. പ്രതിസന്ധികൾ തരണം ചെയ്ത് മടങ്ങി വരൂ എന്നാണ് കോൺഗ്രസുകാരുടെ ആശംസ. മുകേഷ് മോഹന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പ്രിയപ്പെട്ടവരെ, പൂർണ്ണ തൃപ്തനായി പടിയിറങ്ങുകയാണ്. കഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. സജീവ സംഘടനാ ചുമതലകളിൽ നിന്നെല്ലാം താൽക്കാലികമായി ഒഴിവാവുകയാണ്. തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ്. കഴിഞ്ഞ 18 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രയാസകരമായ ജീവിത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഏറെ വിഷമത്തോടെ ഈ തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്നെ പോലെ ഒരാൾക്ക് ഈ ചെറുപ്രായത്തിനിടയ്ക്ക് എത്താവുന്ന എല്ലായിടത്തും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചടികളൊക്കെ ഉണ്ടായപ്പോഴും നിസ്വാർത്ഥമായി പാർട്ടി പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിന് പാർട്ടി നൽകിയ വലിയ അംഗീകാരങ്ങളായി ഇതിനെയൊക്കെ കാണുന്നു. കഴിഞ്ഞ 6-7 മാസക്കാലമായി തുടരെയുണ്ടായ ചില അപകടങ്ങളും ഭീമമായ കടബാധ്യതകളും കൊണ്ട് അതീവ ഗുരുതരമായ ജീവിത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇത് സംഘടനയെ ദുർബലപ്പെടുത്തും എന്ന തിരിച്ചറിവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ആരോടും ഒരു പരാതിയുമില്ല. 2 വർഷം മുമ്പ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്ന സങ്കടമുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയതെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വരെ എത്തി എന്നത് എന്നെ പോലെ ഒരുവന് ഏറെ അഭിമാനം നൽകുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാലത്ത് തിരികെ വരാൻ കഴിയുമോ എന്നറിയില്ല. ഇക്കാലത്തിനിടയിലെ സംഘടനാ ജീവിതം ഒരുപാട് തിരിച്ചറിവുകൾ നൽകി. സഹായിച്ചവരോടും സഹകരിച്ചവരോടും നിസ്സഹകരിച്ചവരോടും ഒരുപാട് നന്ദിയും സ്നേഹവുമുണ്ട്. എങ്കിലും ഒരാളെക്കുറിച്ച് പറയാതെ പോവാൻ കഴിയില്ല. അത് പ്രിയപ്പെട്ട PT യെക്കുറിച്ചാണ്. ഇത്രയും ആത്മാർത്ഥമായി എന്നെ പരിഗണിച്ച ഒരാൾ PT ആയിരുന്നു. PT യുടെ മരണം, അതുണ്ടാക്കിയ ആഘാതത്തിന്റെ വ്യാപ്തി എത്രമാത്രമെന്ന് പറയാൻ വാക്കുകളില്ല. ഒരുപക്ഷെ PT ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴെങ്ങനെ പടിയിറങ്ങേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. കേട്ട ചിലർ സഹതപിച്ചു, ചിലർ അസ്വസ്ഥരായി. പക്ഷെ ഒട്ടും സഹതപിക്കാതെയും അസ്വസ്ഥമാകാതെയും എന്നെ കേട്ടതും പരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിയതും PT ആയിരുന്നു. പക്ഷെ ആ ശ്രമങ്ങളെയൊക്കെ വിധി കവർന്നെടുത്തു. കണ്ട നാൾ മുതൽ മരണം വരെ കൂടെ നിന്നത് ഒരു തരത്തിൽ ഒരു കടമ കൂടിയായിരുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് കാണുന്ന എന്നെ ഞാനാക്കിയെടുത്തതിന്റെ കടപ്പാട് അവസാന ശ്വാസം വരെ മറക്കാനാവില്ല. സംഘടനാ ചുമതല മാത്രമാണ് താൽക്കാലികമായി ഒഴിയുന്നത്. പ്രതിസന്ധികളൊക്കെ മറികടന്ന് ജീവിതം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും സജീവമായി കാണാം.